Hi all, Assalamualaikum. Welcome back to another video of Farahs Flavour. Appo nammude Wayanad trip inde second day le visheshangal endakiyanannu nokkam. Appo nammude last video ayirunnu Wayanad trip inde first day le karyangal okke parnittundirunnathu. Appo ningal ellavarum kandirikkunnu vicharikkunnu. ഈ വീഡിയോ അപ്‌ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ റോയൽ ഗ്രീൻ എന്ന് പറയുന്ന സ്പോട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പോവാൻ ഇരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഇന്ന് ഇവിടെ കാരാപ്പുഴ ഡാം ഒന്ന് വിസിറ്റ് ചെയ്യാം കൽപ്പറ്റ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്ററോളം അകലെയാണ് ഈ കാരാപ്പുഴ ഡാം ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ഡാം മാത്രമല്ല ട്ടോ ഇതിൽ ഒരു അഡ്വഞ്ചർ പാർക്ക് കൂടെ ഉണ്ട് അപ്പോൾ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ റൈഡുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ എൻട്രൻസ് കടന്ന് വരുന്നതേ ഉള്ളൂ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ ഇരിക്കുന്നത് അപ്പോൾ ഇന്നലെ റൈഡുകളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല നല്ല റഷായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഈ കാണുന്ന ബോർഡിലുള്ള എല്ലാ റൈഡുകളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ടിക്കറ്റ്സ് ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ നടക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസാണ് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൈഡായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഗാർഡനും പാർക്കും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് റോസ് ഗാർഡൻ അങ്ങനെ പല വെറൈറ്റി ചെടികളുള്ള ഗാർഡൻസും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കോവിഡ് ത്രെട്ടൊക്കെ ആയ കാരണം ഇത് ക്ലോസ്ഡ് ആയിരുന്നു എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇത് ഓപ്പണിംഗ് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ അഡ്വഞ്ചറസ് റൈഡുകളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിനോടൊപ്പമുള്ള ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ ഓൾ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിലേ നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്ലിംഗ് ഷോട്ടാണ് കേട്ടോ ഹ്യൂമൻ സ്ലിംഗ് ഷോട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാ റൈഡുകളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓരോരോ റൈഡുകൾ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ നസിഫക്കാണ് ട്രൈ ചെയ്ത് നോക്കണത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിംഗ് ഷോട്ട് നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡ് തന്നെയായിരുന്നു കാരണം അതിൻ്റെ താഴേക്ക് നല്ല താഴ്ചയിലാണുള്ളത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല നല്ല പേടിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും റൈഡൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ വരുന്നുണ്ട് നെക്സ്റ്റ് ഐറ്റം ബഞ്ചി ട്രംപോളിനാണ് ഇതിൽ നമ്മൾ റിച്ചുവിനാണ് ബലിയടാക്കാൻ പോണത് അപ്പോൾ എന്താണ് ഇമോഷൻസ് എന്ന് നമുക്ക് കാണാം
അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സിപ്ലൈൻ ആണ്. ഇന്നലെ തന്നെ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാണാസുരയെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 kilometer അപ്പുറം ഒരു മലയിൽ പോയിട്ട് ആണ്, അവിടെ ഒരു കുന്നിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അവരുടെ തന്നെ ജീപ്പ് ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അതിൽ പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ അവർ വരുന്നത്. സിപ്ലൈൻ്റെ വ്യൂ നമുക്ക് നല്ല ക്ലിയറായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ, സോറി. കാരണം നമ്മൾ ലാൻഡിങ്ങിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഒരുപാട് ദൂരെയായ കാരണം ചെറിയൊരു പൊട്ട് പോലെയാണ് ആളെ കണ്ടിരുന്നത്. അതൊന്നും ക്ലിയറായിട്ട് കിട്ടിയില്ല. ഇത് ജസ്റ്റ് ഒരു സെൽഫി എടുത്താൽ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് കാണാം. ഏകദേശം എല്ലാവർക്കും അത്യാവശ്യത്തിനൊക്കെ ആയിട്ടുണ്ട്. ഇനി നല്ലൊരു അടിപൊളി കുലുക്കി സർബത്തിൻ്റെ ഐറ്റം കൂടിയുണ്ട്. ഹ്യൂമൻ ഗെയറോ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതിന് മുന്നേ ഇതിൽ കയറിയിട്ടുള്ള ആൾക്കാർ നമ്മൾ കണ്ടു, അവരെ കുലുക്കിയെടുത്ത് സർബത്താക്കി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൽ നമ്മൾ പരീക്ഷണത്തിന് ഇരുത്തുന്നത് മോളെയാണ്. അപ്പം അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടറിയണം. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പം അവിടെ അതിലേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് കമ്പനിക്ക് ഒരു രണ്ട് പേര് വന്നിട്ടുണ്ട്, ഒരു അമ്മയും മോനും കൂടെ ആണെന്ന് തോന്നുന്നു. എന്തായാലും അവരെയും കൂടെ കിട്ടിയ സ്ഥിതിക്ക് സമാധാനമായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു 4-seater ഈ സംഭവം. ഇപ്പോൾ 3 വെച്ചിട്ടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോരായി. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ നല്ല അടിപൊളി ഉപ്പിലിട്ടത് കണ്ടു, അപ്പോൾ അതും മിസ്സാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ല മുളയരി പായസം കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ സാധാരണ ഉണ്ടാക്കാറൊന്നും ഇല്ലാത്തൊരു പായസം ആയതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ നല്ല കലക്കൻ കുലുക്കി സർബത്തും കൂടെ ആയപ്പോൾ സംഗതി ഉഷാലായി. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ ഈ ട്രിപ്പ് അവസാനിക്കായി. അപ്പോൾ പുതിയൊരു ട്രിപ്പ് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ വരുന്നത് ഇൻഷാല്ലാ ആ ഒരു ട്രിപ്പ് വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നെക്സ്റ്റ് ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.